രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം 20-ാം അധ്യായം 2 മുതൽ 6 വരെ തിരുവചനങ്ങൾ. വരക്കുമോ? അപ്പോൾ ഹെസക്കിയ മുഖം ചുവരനു നേരെ തിരിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ വിശ്വസ്തതയോടും ഏകാഗ്രഹൃദയത്തോടും തിരുമുമ്പിൽ നടന്നു നിനക്ക് പ്രസാദമായത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു. ഹെസക്കിയ വളരെ കരഞ്ഞു. എന്നാൽ ഏശായ നടുമുറ്റം വിട്ടുപോകും മുമ്പേ അവന് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ, നീ മടങ്ങിച്ചെന്ന് എൻ്റെ ജനത്തിൻ്റെ രാജാവായ ഹെസക്കിയായോട് പറയേണ്ടത്, നിന്റെ പിതാവായ ദാവീദിൻ്റെ ദൈവമായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കും. 3-ാം ദിവസം നീ കർത്താവിൻ്റെ ആലയത്തിൽ പോകും. ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും. ഞാൻ നിന്നെയും ഈ നഗരത്തെയും അസൂർ രാജാവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കും. എൻ്റെ നിമിത്തവും എൻ്റെ ദാസനായ ദാവീദിൻ്റെ നിമിത്തവും ഈ നഗരം ഞാൻ സംരക്ഷിക്കും. ദൈവമേ, ദുഷ്ടൻ ഞങ്ങൾക്ക് വല വെച്ച് അവൻ്റെ കുടുക്കിൽ ഞങ്ങളെ അകപ്പെടുത്തിയിരിക്കുന്നു. നീ അവൻ്റെ കുടുക്കിനെ തകർത്ത് അപകടത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ.